അടുത്ത ഷോൺ മൈക്കിളായി കാണിക്കാൻ പോകുന്നത് എജെ സ്റ്റൈൽസിനെയാണ്. WWE പറയുന്ന ഒരു കാര്യം സംബന്ധിച്ചാൽ അത് എന്താണെന്ന് നോക്കാം. അതുകൂടാതെ എജെ സ്റ്റൈൽ ഫോഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് ഇവർക്ക് തമ്മിൽ യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ, എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് എന്നും അതിനോടൊപ്പം റസൽമിനിയ കഴിഞ്ഞതിന് ശേഷം ഡ്രൂ മക്കിന്റെയറിന് WWE കൊടുക്കാൻ പോകുന്ന പ്ലാൻ എന്താണെന്നും, അതുകൂടാതെ ബോഗിമാൻ റിട്ടേൺ ചെയ്യുന്നുണ്ട് WWE-യിൽ, അതുപോലെ തന്നെ ഗോൾബർഗ് WWE വിട്ട് പോകുമോ WWE വീണ്ടും വരുമോ എന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ബോഗിമാനെ പറ്റി നോക്കാം. WWE-യിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്ലറാണ് ബോഗിമാൻ. എന്നാൽ ഒരു ചാമ്പ്യൻഷിപ്പ് ലെവലിലൊന്നും ഈ ഒരു റെസ്ലറെ കാണിച്ചിട്ടില്ല. ഈ ഒരു റെസ്ലറെ ഉപയോഗിച്ച് പല റെസ്ലേഴ്സിനെ പേടിപ്പിക്കുന്ന സെഗ്മെന്റും, അതുകൂടാതെ WWE പറയുന്ന ടൈപ്പിലുള്ള മാച്ചുകളൊക്കെയാണ് ചെയ്തു വന്നിരുന്നത്. അതേസമയം WWE വിട്ട് പോയതിനു ശേഷം പല ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിലെല്ലാം പല റെസ്ലേഴ്സിനെയും ഒന്ന് പേടിപ്പിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. ആ സമയത്തെല്ലാം ഒരു പാർട്ട് ടൈം റെസ്ലറായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ WWE-യുമായിട്ട് ഒരു പുതിയ കോൺട്രാക്റ്റ് ബോഗിമാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോൺട്രാക്റ്റ് പ്രകാരം ബോഗിമാൻ ഉടനെ തന്നെ WWE-യിൽ റിട്ടേൺ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ കൊണ്ടുവരുമോ അതോ ബാക്ക് സ്റ്റേജ് പ്രൊഡ്യൂസറായിട്ടാണോ വരാൻ പോകുന്നത് എന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ബോഗിമാൻ WWE-യിൽ റിട്ടേൺ ചെയ്യും. അതല്ല, ബാക്ക് സ്റ്റേജ് പ്രൊഡ്യൂസറാണോ അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജിൽ എന്തെങ്കിലും വർക്കാണോ എന്ന് കണ്ടറിയാം. അതിനുശേഷം ഗോൾബർഗിനെ പറ്റി നോക്കാം. ഗോൾബർഗിൻ്റെ അവസാനത്തെ മാച്ചാണ് WWE-യിൽ ഈ വരാൻ പോകുന്ന എലിമിനേഷൻ ചേമ്പറിൽ റോമൻ്റെ കൂടെ ചെയ്യാൻ പോകുന്നത്. അവസാനത്തെ മാച്ച് എന്ന് പറയുമ്പോൾ WWE-യുമായിട്ടുള്ള കോൺട്രാക്റ്റ് പ്രകാരം അങ്ങനെയാണ്. അതായത് ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം ഗോൾബർഗിന് ഇഷ്ടമുള്ള കമ്പനിയിൽ പോകാം, അല്ലെങ്കിൽ WWE-യിൽ വരാതെ ഇരിക്കാം. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത് ഗോൾബർഗ് വീണ്ടും ഇവിടെ തന്നെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ തന്നെ തയ്യാറാണ്. ഇനി ജീവിതകാലം മുഴുവനും താൻ എത്ര നാള് ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ റെസ്ലിംഗ് ചെയ്യും ആ സമയത്തെല്ലാം WWE-ക്ക് വേണ്ടി മാത്രമാണ് റെസ്ലിംഗ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഗോൾബർഗ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ന്യൂസുകൾ വരുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ ഗോൾബർഗ് WWE-യിൽ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൂടാതെ WWE-യും ഈ ഒരു കാര്യത്തിൽ വളരെയധികം ഇൻട്രസ്റ്റ് ആണ്. കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തോട്ടെ, ഇനി ബ്രൈ വൈറ്റിന് സംഭവിച്ചത് റോമിന് സംഭവിക്കാതിരിക്കട്ടെ. കാരണം അത്തരത്തിൽ ന്യൂസും വരുന്നുണ്ട് എലിമിനേഷൻ ചേമ്പറിൽ ഗോൾബർഗ് ഇനി യൂണിവേഴ്സൽ ചാമ്പ്യൻ ആകും എന്ന് പറഞ്ഞ്. കാരണം ഗോൾബർഗ് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ ചാമ്പ്യൻഷിപ്പ് ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിൽ 100% ഉറപ്പായിട്ട് ഞാൻ പറയാം, ഗോൾബർഗ് ആ മാച്ച് ജയിക്കാൻ പോകുന്നില്ല. എങ്കിലും ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ഇത്രയ്ക്കും സെറ്റപ്പായി തന്നെയാണ് അന്നും പ്രിഡിക്ഷൻസ് എല്ലാം വന്നത്. പക്ഷെ ഫീൻഡിനെ തോൽപ്പിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ റോമനെ ചെയ്യില്ല എന്നാണ് എനിക്ക് ഉറപ്പായിട്ടും പറയാനുള്ളത്. അതുകൂടാതെ റോമൻ റസൽമേനിയയിൽ പൊട്ടുമോ എന്നുള്ളതിനെ പറ്റിയും ഒരു വീഡിയോ ചെയ്യാം. ആ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇനി റസൽമേനിയ കഴിഞ്ഞതിന് ശേഷം ഡ്രൂ മക്കിന്റെയറിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് നോക്കാം. റസൽമേനിയ കഴിയട്ടെ എന്ന് പറയുന്നതിൻ്റെ കാരണം റസൽമേനിയയിൽ ബാരൺ കോർബിൻ്റെ കൂടെയാണ് മാച്ച് വരാൻ ചാൻസ് ഉള്ളത് എന്ന് ഞാൻ മുൻപ് പറഞ്ഞു. അതുകൊണ്ടാണ് റസൽമേനിയ കഴിഞ്ഞതിന് ശേഷമുള്ള പ്ലാൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ വരുന്ന ന്യൂസുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത് റസൽമേനിയ കഴിഞ്ഞതിന് ശേഷം ഡ്രൂ മക്കിന്റെയറിനും റോമൻ റെയ്ൻസിനും ഒരു ഫ്യൂഡ് തുടങ്ങി. ഇവർക്ക് തമ്മിൽ ഒരു വലിയ മാച്ച് സമ്മർ സ്ലാം പോലെയുള്ള ഈവൻറ്റിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്ന് പറയുന്നു. കാരണം ഇവരുടെ ഫ്യൂഡ് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പോയിട്ട് ആ ഫ്യൂഡിന് കറക്റ്റായിട്ടുള്ള ഇൻഡ് WWE കൊടുത്തിട്ടില്ല. അതുകൂടാതെ ഈ റോയൽ റംബിൾ മാച്ചിലും ഇവരുടെ ഫ്യൂഡായിരുന്നു. പക്ഷേ ഡ്രൂ മക്കിന്റെയറിൻ്റെ ഇഞ്ചുറി അതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു മാച്ചെല്ലാം ക്യാൻസലായി പോയി. അപ്പോൾ ഇഞ്ചുറി എല്ലാം മാറി റസൽമേനിയയ്ക്ക് ശേഷം സെറ്റാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റോമനുമായിട്ടുള്ള ഫ്യൂഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടും പറയുന്നത്. അതുകൂടാതെ മറ്റൊരു റസ്ലറുടെ പേരും റോമനുമായിട്ടുള്ള ഫ്യൂഡിൽ വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, മുൻ WWE ചാമ്പ്യൻ ആയിരുന്ന ബിഗ്ഗി എന്ന റസ്ലറാണ് അടുത്തതായിട്ട് റോമൻ്റെ കൂടെ മത്സരിക്കാൻ പോകുന്നത്. അതും റസൽമേനിയ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അത് സമ്മർ സ്ലാം വരെ പോകുമോ എന്നറിയില്ല. എന്തായാലും ബിഗ്ഗിയും നെക്സ്റ്റ് ഓപ്പോണൻ്റായിട്ടാണ് വരാൻ പോകുന്നത്. ഇനി അവസാനമായി എജെ സ്റ്റൈൽസിനെ പറ്റി നോക്കാം. എജെ സ്റ്റൈൽസിനെ നെക്സ്റ്റ് ഷോൺ മൈക്കിളുടെ ലെവലിൽ കാണിക്കാനാണ് WWE പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഷോൺ മൈക്കിൾ മുൻപ് എങ്ങനെയാണോ WWE-യിൽ വർക്ക് ചെയ്തത് ആ ഒരു ലെവലിൽ, എന്നാൽ ഇവർ പറയുന്ന ഒരു കാര്യം എജെ സ്റ്റൈൽസ് സംബന്ധിക്കണം. അത് മറ്റൊന്നുമല്ല, എജെ സ്റ്റൈൽസ് വീണ്ടും WWE-യിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് വീണ്ടും കുറച്ച് വർഷത്തേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എജെ സ്റ്റൈൽസിനെ ഒരു വലിയ റെസ്ലറാക്കി ഒരു ഷോൺ മൈക്കിൾ ലെവലിലാക്കി പിന്നീട് വലിയൊരു സെറ്റപ്പിൽ ഹോൾ ഓഫ് ഫെയിമറാക്കി WWE വിട്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞു വിടുമെന്നാണ് ഈ ഒരു പ്ലാൻ. അപ്പോൾ ഈ ഒരു പ്ലാൻ വന്നതിന് ശേഷം എജെ സ്റ്റൈൽസ് ഇതിന് സമ്മതിക്കുമോ എന്നറിയില്ല. കാരണം
AJ Styles var. 2019 ആ സമയത്തെല്ലാം റെസ്ലിംഗിലോട്ട് പോകേണ്ടതായിരുന്നു. പക്ഷേ ത്രിപിളച്ചും വിൻസ് മെക്മാനും നിർബന്ധിച്ചാണ് വീണ്ടും പുതിയ കോൺട്രാക്റ്റ് എല്ലാം സൈൻ ചെയ്ത് വർക്ക് ചെയ്തത്. AJ Styles-ന് ഇപ്പോൾ റെസ്ലിംഗ് വിട്ട് പോകാനാണ് താല്പര്യം കാണിക്കുന്നത്. ഇത് മറ്റു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നും തൻ്റെ ഫാമിലിയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണെന്നും AJ Styles പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെല്ലാം സമ്മതിച്ചതിന് ശേഷമാണ് 2023 അല്ലെങ്കിൽ 24 വരേക്കും AJ Styles-നെ കൊണ്ട് വീണ്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ WWE തയ്യാറായത്, അല്ലെങ്കിൽ AJ Styles സമ്മതിച്ചത്. എന്നാൽ ഇപ്പോൾ ഷോൺ മൈക്കിളിന്റെ ലെവലിൽ കാണിക്കാം, അല്ലെങ്കിൽ വലിയൊരു റെസ്ലറാക്കി മാറ്റാം എന്നൊക്കെ പറഞ്ഞാണ് AJ Styles-നെ വീണ്ടും വിൻസ് മക്മാൻ റെസ്ലിംഗിൽ പിടിച്ചു നിർത്താൻ നോക്കുന്നത്. AJ Styles-ന് ഇപ്പോൾ തന്നെ വളരെയധികം ഫാൻ സപ്പോർട്ടുണ്ട്, ഇതിനേക്കാളും മുകളിൽ എത്തിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ WWE വിൻസ് മക്മാന്റെ കൂടെയാണ്. കാരണം വിൻസ് മക്മാൻ ത്രിപിളച്ച് ഇവരുടെ നിർബന്ധം കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ AJ Styles-ന്റെ ഫൈറ്റ് കാണുന്നത്. അതുകൊണ്ട് വീണ്ടും AJ Styles ഒരു കുറച്ച് വർഷത്തേക്കെങ്കിലും കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം സന്തോഷമുള്ള കാര്യമായിട്ടും, അതുകൂടാതെ AJ Styles-ന്റെ അവസാനത്തെ ഒരു ടോപ്പ് റണ്ണായിട്ട് നമുക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ഒരു കാര്യത്തിൽ WWE കൂടെയാണ്. ഇവർ AJ Styles-നെ മോശമാക്കി ഒരിക്കലും കാണിക്കാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ റോ എപ്പിസോഡിൽ തന്നെ നല്ല പുഷ് കൊടുക്കുന്നുണ്ട് AJ Styles-ന്. ഇനി യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ മാച്ച് AJ Styles-നും ഡാമിയൻ പ്രീസ്റ്റിനുമാണ് നടക്കാൻ പോകുന്നത്. കാരണം ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിൽ ഡാമിയൻ പ്രീസ്റ്റിനെ AJ Styles തോൽപ്പിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മാച്ചിന്റെ പ്രൊഡിക്ഷൻ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് ഈ മാച്ചിൽ AJ Styles വിൻ ചെയ്ത് ചാമ്പ്യൻ ആകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതേസമയം എലിമിനേഷൻ ചേമ്പറിൽ ഫ്യൂഡ് ചെയ്യുന്ന റെസ്റ്റേഴ്സ് ആ മാച്ചിൽ AJ Styles വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് AJ Styles-നെ ഡിസ്റ്റർബ് ചെയ്യാനോ, അല്ലെങ്കിൽ ആ ഒരു അവസരം ഉപയോഗിച്ച് ഡാമിയൻ പ്രീസ്റ്റ് വിൻ ചെയ്യുന്നത് പോലെയോ കാണിക്കാനോ ചാൻസ് ഉണ്ട്. പക്ഷേ ക്ലീൻ ആയിട്ട് AJ Styles-നെ ആ മാച്ചിൽ വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം AJ Styles-ന് ഇപ്പോൾ നല്ല ഹൈപ്പാണ് റോ എപ്പിസോഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ ഈ ഒരു മാച്ച് ഡിസ്ക്വാളിഫിക്കേഷനായി വീണ്ടും ഡാമിയൻ പ്രീസ്റ്റ് തന്നെ ചാമ്പ്യൻ ആകാം. ഇല്ല എങ്കിൽ US ചാമ്പ്യൻഷിപ്പോടുകൂടി എലിമിനേഷൻ ചേമ്പറിൽ WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടി AJ Styles മത്സരിക്കാം. അതായത് ഈ ഒരു മാച്ച് നടക്കുന്ന സമയത്ത് എലിമിനേഷൻ ചേമ്പർ മാച്ചിൽ AJ Styles ഇല്ലായിരുന്നുവെങ്കിൽ 100% ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞേനെ AJ Styles ആണ് വിൻ ചെയ്ത് ന്യൂ യുണൈറ്റഡ് ചാമ്പ്യൻ ആകാൻ പോകുന്നത് എന്ന്. പക്ഷേ ഈ മാച്ചിൽ AJ Styles ഉള്ളതുകൊണ്ട് ഓസ്റ്റിൻ തിയറിയോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും റെസ്ലേഴ്സ് വന്ന് AJ Styles-നെ ഡിസ്റ്റർബ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. എങ്കിലും ഈ ഒരു മാച്ചിൻ്റെ പ്രിഡിക്ഷൻ എന്ന് പറയുമ്പോൾ AJ Styles വിൻ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നൊരു ചിന്ത. കാരണം ഡാമിയൻ പ്രീസ്റ്റിൻ്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പൊക്കെ പോകേണ്ട സമയം കഴിഞ്ഞിട്ട് ഒരുപാട് ടൈമായിട്ടുണ്ട്, ഒട്ടും ഇൻട്രസ്റ്റ് വരുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ സെറ്റപ്പ് എല്ലാം നോക്കുന്ന സമയത്ത് AJ Styles ജയിക്കില്ല. എങ്കിലും ഈ ഒരു മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ AJ വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻ ആകുമെന്നാണ്. എന്തായാലും നോക്കാം നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത് AJ വിൻ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന്.